ഈ വള്ളുവനാടിന്റെ പൂരങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങള്, വള്ളുവനാടിന്റെ ഭംഗി കണ്ടിട്ടുണ്ട് നിങ്ങള്, പിന്നെ വള്ളുവനാട്ടിലെ ആദിത്യ മര്യാദ അത് നിങ്ങൾ അനുഭവിച്ചിറങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കാണണം. ഈ വീഡിയോ പൂരപ്പൊലിമയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് എൻ്റെ ചെറിയൊരു ശ്രമം കേട്ടോ. ഈ ചാരുത നിറഞ്ഞ വയൽപ്പാടങ്ങളിൽ ഈ മേളത്തിൻ്റെ ഈണത്തിനൊപ്പം ഒന്ന് ചുവട് വെച്ച് നോക്കിക്കേ. ഇങ്ങനെ ചുവട് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഈ ഈണക്കാളുകളുണ്ടല്ലോ, അതിൻ്റെ രഥത്തിൻ്റെ ചക്രത്തിലിങ്ങനെ കൈവച്ചുകൊണ്ട് നമുക്ക് ഓഹോയ് എന്നിങ്ങനെ ഒരു ഈണത്തോടെയുള്ള ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ പുറപ്പെടുവിച്ചിട്ട് ഈ പൂരത്തിലിങ്ങനെ പങ്കെടുക്കുമ്പോൾ അത് തന്നെയാണ് ഒരു വള്ളുവനാട്ടുകാരൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാതെ പറ്റില്ല. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് വള്ളുവനാട്ടിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ സ്വന്തം വള്ളുവനാടെന്ന് പറയുന്ന ഈ പ്രദേശം. അപ്പോൾ ഗൈസ്, ഞാനുള്ളത് പട്ടാമ്പിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് കുളപ്പുള്ളിയിലുള്ള തൃപ്പറ്റക്കാവിലാണ്. പൂരത്തിൻ്റെ ചാരുത മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഈ പറഞ്ഞ തൃപ്പറ്റക്കാവ്. കാരണം എന്താണെന്നറിയോ? ഈ തൃപ്പറ്റക്കാവിൻ്റെ നേരെ മുൻഭാഗത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്ന് നിന്നാലും അത്രയും ജനക്കൂട്ടത്തെ ഒരു തിരക്കില്ലാതെ ഇവിടുത്തെ കാളവേലയും പഞ്ചവാദ്യവും ഗജവീരന്മാർ നിരന്നു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളുമൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഈ പറഞ്ഞ തൃപ്പറ്റക്കാവ് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ആളുകൾ വന്ന് നിന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ പൂരം കാണാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഈ ഒരു കാവിൽ പൂരം കാണാനായിട്ട് എല്ലാ വർഷവും കൂടിച്ചേരുന്നത്. സുഹൃത്ത് എത്തിയാണ് ഈ ഒരു പൂരത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. നാളിതുവരായിട്ട് ഞാൻ ഈ കാവിലെ പൂരത്തിന് വന്നിട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അധികം പൂരങ്ങൾക്കൊന്നും ഞാൻ പോവാറില്ല. അപ്പോൾ യതി പറഞ്ഞു ഇവിടെ തൃപ്പറ്റക്കാവിൽ പൂരമാണ്, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, ശരിക്കും ഇതിനടാറ് പൂരമാണ് കേട്ടോ. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഭംഗി, ഒരു ചാരുത, ഒരു ചാമിങ്. ശരിക്കും ഞാനൊക്കെ കുറേ നാളായി ഒരു അത്രയും ആസ്വദിച്ചിട്ടൊരു പൂരത്തിന് കൂടിയിട്ട്. ഈ ഒരു പൂരത്തിന് വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും കാലം ഞാൻ ഈ പൂരം മിസ്സാക്കി എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയി ഈ ഒരു പൂരത്തിന് വന്ന് ഇവിടെ നിന്ന് തിരിച്ചറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂരത്തിന് വരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പം കരുതുകയാണ്. ഇതിന് കുളപ്പുള്ളി ടൗണിലുള്ള ഒരു അന്തിമഹാകാളൻ കാവ് എന്ന് പറയുന്ന ഒരു കാവുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് അധികം ദൂരമൊന്നുമില്ല. ഈ തൃപ്പറ്റക്കാവുമായിട്ട് ഒരു ബന്ധമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ അന്തിമഹാകാളൻ കാവ് എന്ന് പറയുന്ന ക്ഷേത്രം. ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്ന് കുളിക്കാറുണ്ട്. ഇവിടുത്തെ വലിയൊരു കുളമുണ്ട്, ഈ അന്തിമഹാകാളൻ കാവിലെ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ ശരിക്കും നന്നായിട്ട് നമുക്ക് മുങ്ങി എന്താ പറയുക നീന്തി നീരാടിയിട്ടൊക്കെ കുളിക്കാൻ പറ്റുന്നൊരു കുളമാണ് ഈ അന്തിമഹാകാളൻ കാവിലെ ക്ഷേത്രക്കുളം. അതിൽ കുളിക്കാനായിട്ട് ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഈ ഒരു തൃപ്പറ്റക്കാവ് എൻ്റെ ശ്രദ്ധയിൽ അന്നും ഇന്നും പെട്ടിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാവ് എൻ്റെ മനസ്സിലേക്ക് വന്നതും ഈ ഒരു പൂരത്തിന് പങ്കെടുത്തപ്പോഴാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ശരിക്കും അതൊരു മിസ്സായിപ്പോയ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അന്തിമഹാകാളൻ കാവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് പൂരം കൊണ്ടുപോകാറുണ്ട് തൃപ്പറ്റക്കാവിലേക്ക്. ആനയും തരമ്പൊക്കെ ആയിട്ട് ഇവിടെ നിന്നും പൂരം എഴുന്നള്ളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഒരു ചിന്ത വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഈ ഒരു കുളപ്പുള്ളി ടൗണിലുള്ള തൃപ്പറ്റക്കാവിലേക്ക് എത്തിയത്. ഇവിടുത്തെ എന്താ പറയുക, ഇവിടുന്ന് കാളകളെ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ ആനകളുണ്ട്, പഞ്ചവാദിയുണ്ട്. ആ ഒരു കാഴ്ചകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് ഞങ്ങൾ വീണ്ടും തൃപ്പറ്റക്കാവിൽ നിന്ന് ഈ ഒരു കുളപ്പുള്ളി ടൗണിലുള്ള അന്തിമഹാകാളൻ കാവിലേക്ക് എത്തിയത്. ഞങ്ങൾ ഈ വള്ളുവനാട്ടുകാർക്ക് പൂരങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു ഹരമല്ല കേട്ടോ. അതൊരു കൂടിച്ചേരലാണ്. ചെറുപ്പത്തിൽ ഈ പത്താം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരനോ കൂട്ടുകാരിയോ
അവരൊക്കെ കുറെ കാലത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടുക. അതുപോലെ തന്നെ നമ്മുടെ അകന്ന ബന്ധുക്കൾ, അതേപോലെ നമ്മളെ തേച്ച കാമുകിയോ കാമുകനോ അവരുടെ കുടുംബങ്ങൾ, അവരെയൊക്കെ അവരുടെയൊക്കെ ഒരു കൂടിച്ചേരലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പൂരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് ഈ താളമേളങ്ങളൊക്കെ ഇടയിൽ രണ്ടെണ്ണം കഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ആ ഒരു ഓർമ്മകൾക്ക് ഇങ്ങനെ ഇങ്ങനെ അയവിറത്തുകൊണ്ട് ഇങ്ങനെ ഓർത്തോർത്ത് നടക്കുകയായിരിക്കും ചിലപ്പോൾ ചിലരൊക്കെ. അങ്ങനത്തെ ആളുകളും ഈ പൂരത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വള്ളുവനാടിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് കൊയ്ത്തു ഉത്സവങ്ങളുമായും ക്ഷേത്രങ്ങളും കാവുകളുമൊക്കെയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ കുടുംബ ബന്ധങ്ങളെ, അതിൻ്റെ കെട്ടുറപ്പ്, സ്നേഹങ്ങളുടെ ആഴം, അതുപോലെ തന്നെ മതസൗഹാർദ്ദം, പാരമ്പര്യം, കൂടിച്ചേരലുകൾ, ഇവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഓരോ പൂരങ്ങളും. ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ പോകുമ്പോഴും നമ്മുടെ നാടിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ആ ഒരു വള്ളുവനാട്ടുകാരനായിട്ട് ഒരു പട്ടാമ്പിക്കാരനായിട്ട് ജനിച്ചതിൽ ശരിക്കും ഞാൻ എത്രയോ ഭാഗ്യവാനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് കേട്ടോ. എം ടി വാസുദേവൻ നായരും ലോഹിതാസും ഒക്കെ എഴുതി നമ്മൾ സിനിമയിൽ കണ്ട പല കഥാപാത്രങ്ങളും ഇവിടെ ഞങ്ങൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനായും അച്ഛനായും അമ്മയായും സുഹൃത്തായും ഒക്കെ ആ ഒരു കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ പേറിയിട്ട് കുറേ പേര് നമുക്കിടയിലുണ്ട് ഈ വള്ളുവനാട്ടിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂജൻ പിള്ളേരായാലും അവരും ആ വള്ളുവനാടൻ സത്ത കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ ഗ്രാമീണതയുടെ മുഖമുദ്രകൾ അവരുടെ മനസ്സിലും അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ജീവിത രീതിയൊക്കെ കാണുമ്പോൾ. ശരിക്കും പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ പെരുമാറ്റവും രീതിയൊക്കെ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓരോ പൂരവും ആ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ല, അടുത്ത പൂരത്തിന് കൂടിച്ചേരുന്നത് വരേക്കുള്ള ഓർമ്മകൾ കൂടിയാണ്. ദേവിയുടെയും ദേവൻ്റെയും ഒക്കെ അനുഗ്രഹം നേടാനായിട്ട് നാട്ടിലെത്താൻ കൊതിക്കുന്ന പ്രവാസികളുടെ ത്വരയാണ്. അതിന് മുജീബും സുരേഷും ഒക്കെ തോളിൽ കയറ്റി നടക്കുന്ന സൗഹൃദ കാഴ്ചകളും അതിൻ്റെ കൂടി പൂരമാണ് നമ്മുടെയൊക്കെ ഈ വള്ളുവനാട്ടിൻ്റെ പൂരങ്ങൾ എന്ന് പറയുന്നത്. പൂരക്കാഴ്ചകൾ ഹൃദയത്തിൻ്റെ താളം പോലെ ഉയർന്നുയർന്നു കൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ ആ ഒരു ഓർമ്മകളും ചിന്തകളുമൊക്കെ വീണ്ടും വീണ്ടും പഴയ പൂരത്തിൻ്റെയൊക്കെ ഓർമ്മകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ചെറുപ്പത്തിലെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൈ പിടിച്ച് നടക്കുന്ന ഈ ഓരങ്ങളിൽ എവിടെയൊക്കെ കണ്ടുപറന്ന കാഴ്ചകൾ വീണ്ടും മനസ്സിലേക്ക് എത്തുമ്പോൾ ആ ഒരു അവരുടെയൊക്കെ ഓർമ്മകൾ വീണ്ടും സ്മരണകളായി ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പൂരം എന്ന് പറയുന്നത്. കുംഭമാസവും മീനമാസവും പൊള്ളുന്ന വെയിലിൻ്റെ തീരാത്ത ചൂടിൻ്റെ കാലമാണ്. എങ്കിലും പുരുഷാരവം പാങ്ങെത്തിക്കൊണ്ടേയിരിക്കും പൂരത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ. ഇവിടുത്തെ ഈ എന്താ പറയുക ഈ ചൂട് ഈ അവനെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ കൊടുമുടിയിലെ തണുപ്പാണ്. ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത്. ഈ പൂരത്തിൻ്റെ ചൂട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂടേ ആയിരുന്നില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ആവേശത്തിൻ്റെ കൊടുമുടികൾ കയറിയ ഒരു ദിവസം കൂടിയായിരുന്നു എന്നെയും ഇതേയും സംബന്ധിച്ചിടത്തോളം.
ദൂരെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് കിട്ടിയ ഒരു സ്ഥലം വേറെ ഇല്ല. ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാഴ്ചകളുമായിട്ട് ഞാൻ വരാം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.